തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ യേശു കർത്താവിൻ്റെ മേഖലകൾ, രണ്ട് മേഖലകളിലെ കർത്താവ് വിശുദ്ധ മർക്കോസിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സർവീസ് ഓഫ് ദ സർവൻറ്റ്, നമ്മുടെ സേവനങ്ങൾ. രണ്ട്, സാക്രിഫൈസ് ഓഫ് ദ സർവൻറ്റ്, നമ്മുടെ ജീവിതവും ഇതുപോലെ ആയിരിക്കണം. നമ്മുടെ ജീവിതം ഒരു സർവീസ് ആയിരിക്കണം, നമ്മുടെ ജീവിതം ഒരു സാക്രിഫൈസ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഈ മർക്കോസ്, വിശുദ്ധ മർക്കോസിന് ശേഷം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഈ രണ്ട് ഭാഗമായി തിരിക്കുമ്പോൾ, വിശുദ്ധ മർക്കോസ് സൺ ഓഫ് മേരി, എ വുമൻ ഓഫ് വെൽത്ത് ആൻഡ് പൊസിഷൻ ഇൻ ജെറുസലേം, വളരെ സാമ്പത്തിക സൗകര്യമുള്ള ഒരു കുടുംബത്തിലെ ആളാണ് മർക്കോസ്. ബർണബാസ് വാസ് ഹിസ് കസിൻ, ക്ലോസ് ഫ്രണ്ട് ഓഫ് പീറ്റർ ആൻഡ് പോസിബിളി എ കൺവേർട്ട്. പത്രോസിൻ്റെ അടുത്ത അപ്പച്ചേഷനാണ്, ബർണബാസിൻ്റെ കസിനാണ്. പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിൽ കൂടിയെങ്കിലും പൂർത്തീകരിക്കാൻ സാധിക്കാഞ്ഞുകൊണ്ട് 2-ാം മിഷണറി യാത്രയിൽ വിളിച്ചില്ല. ബട്ട് ഹിസ് ബയോഗ്രാഫി പ്രൂവ്സ് ദറ്റ് വൺ ഫെയിലിയർ ഇൻ ലൈഫ് ഡസ് നോട്ട് മീൻ ദി എൻഡ് ഓഫ് യൂസ്ഫുൾനെസ്. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് എന്നേക്കുമായിട്ട് പരാജയമാണെന്ന് ചിന്തിക്കരുത്. അതാ വിശുദ്ധ പൗലോസ് പറയുന്നത്, വിശുദ്ധ മർക്കോസ് പറയുന്നത് അതാ. വിശുദ്ധ മർക്കോസിൻ്റെ ഓട്ടോബയോഗ്രാഫിയിൽ ചേർത്തിരിക്കുന്ന വാക്ക് അതാണ്. 1-ാം മിഷണറി യാത്രയിൽ വിശുദ്ധ പൗലോസിനൂടെ പൂർത്തീകരിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് 2-ാം മിഷണറി യാത്രയ്ക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള അവോയ്ഡ്, നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ വരും. അതുകൊണ്ട് തീർന്നു പോയതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ പരാജയപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയിക്കണമെന്നൊന്നുമില്ല. എന്നാൽ ദൈവത്തോടുകൂടി ചെയ്യുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പരാജയമെന്ന് തോന്നുന്നതിനെയും ദൈവം വിജയമാക്കും. അതാ വിശുദ്ധ മർക്കോസിൻ്റെ പാഠഭാഗത്തെപ്പറ്റി പഠിക്കാൻ സാധിച്ചാൽ. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിൻ്റെ ആ വലിയ ആ ജീവിതശൈലി നമ്മുടെയും ജീവിതശൈലിയാകട്ടെ, നമ്മുടെ ജീവിതം ഒരു സേവനമാകട്ടെ, നമ്മുടെ ജീവിതം ഒരു കഠിനാധ്വാനമാകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും യേശുവിൻ്റെ ഈ സ്വഭാവം, വിശുദ്ധ മർക്കോസ് വരച്ച് കാട്ടിയ ഈ സ്വഭാവം കടന്നു വരുമാറാകണമേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ, പ്രധാനമന്ത്രിമാരെ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലന്മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, അധ്യാപകർ, അധ്യാപകർ, പ്രഥമ അധ്യാപകർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, ഇലക്ഷൻ സംബന്ധിച്ചുള്ള ബദ്ധപ്പാടിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിലൊക്കെ പിഴവുകൾ കൂടാതെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മൂത്രം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.